താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. മകയിരം നക്ഷത്രജാതരുടെ 2020 സമ്പൂർണ ഫലം. ചന്ദ്രൻ ദേവതയായിട്ടുള്ള മകയിരം നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലമുള്ളവരായിരിക്കും. 2020 മകയിരം നക്ഷത്രജാതർക്ക് എടവക്കൂറിൽ ജനിച്ചവരാണെങ്കിൽ സമ്മിശ്ര ഫലമാണ്, ഗുണവും ദോഷവും ഭവിക്കും. മിഥുനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ശോഭനമായ പുരോഗതിയും സാമ്പത്തിക നില ഭദ്രവും ധനവരവിൽ കാര്യമായ മാറ്റവും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കിത് വളരെ പ്രയാസകരമായ ഒരു വർഷമായിരിക്കും. അവർക്ക് പഠിക്കാത്തതുകൊണ്ടല്ല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരിക, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രയോഗിക്കാൻ കഴിയാത്തതാണ് വിഷമിപ്പിക്കുക. അവർ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സരസ്വതീ ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സരസ്വതകൃതം നിത്യവും കാലത്ത് ശരീരം ശുദ്ധിയാക്കി സേവിക്കുന്നതും നേർബുദ്ധി, ഓർമ്മശക്തി എന്നിവ നിയന്ത്രിക്കുന്നതിന് സഹായകമാകും. സഹപാഠികൾക്കൊപ്പം വിനോദ വിജ്ഞാന യാത്രകൾ നടത്തും. വിദേശത്തുള്ളവർ ജോലി മാറ്റത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കില്ല. പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ലഭിക്കില്ല. ജോലിഭാരം അമിതമായി വർദ്ധിക്കും, ഉത്തരവാദിത്വവും കൂടും. മറ്റൊരു ജോലി തേടാൻ അനുകൂലമായ സമയമല്ലാത്തതിനാൽ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടങ്ങളിൽ സംശയം ജനിച്ചാൽ പുനരാലോചനയ്ക്ക് നിൽക്കാതെ ശ്രമം പൂർണ്ണമായും ഉപേക്ഷിക്കുക. ദാമ്പത്യത്തിൽ വിള്ളൽ വീഴുക ഇണയുടെ അനാവശ്യവാദ പ്രതിവാദങ്ങളിലൂടെയാകാം. വിട്ടുവീഴ്ച ചെയ്യുന്ന പക്ഷം ദാമ്പത്യത്തിൽ നേരിയ പുരോഗതിയും കുടുംബത്തിന് മൊത്തം ഐശ്വര്യവും വന്നുചേരും. പൊതുരംഗത്തുള്ളവർക്ക് ഒരവമതിപ്പിനും ദുഷ്പേര് കേൾക്കാനും യോഗമുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ കലർപ്പില്ലാതെ ഇടപഴകുന്നതാകും ശുഭം. ഉദ്യോഗത്തിലുള്ളവർ ഉന്നതരുടെ ഇടപെടലിലൂടെ സ്വന്തം ജോലിസ്ഥിരത തേടേണ്ടതായി വരും. വിവാഹം കാത്തുനിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മുഹൂർത്തത്തിന് കാലതാമസം വരാം. പൂർവികരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ലഭിച്ചതിലൂടെ അഭിമാനം വർദ്ധിക്കും. ക്ഷമ, സഹനശക്തി, വിനയം എന്നിവയിലൂടെ പല വിപരീത ഫലങ്ങളും ഇല്ലാതാക്കി തീർക്കാൻ കഴിയും. വിവാഹ ഗൃഹപ്രവേശ മംഗളകർമ്മങ്ങൾക്ക് മാത്രമല്ല, ദേഹവിയോഗം സംഭവിച്ചവരുടെ ചടങ്ങിലും പങ്കെടുക്കേണ്ടതായി വരും. ഗവേഷണ രംഗത്തും ശാസ്ത്രരംഗത്തും ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങളുടെ സമയമാണ്. മകയിരക്കാരുടെ മൃഗം മാനായതുകൊണ്ട് സ്ത്രീകൾ അങ്കലാവണ്യമുള്ളവരായിരിക്കും. മധുരഭാഷണത്തിലൂടെ ആരെയും വശത്താക്കും. ആഡംബര സാധനങ്ങൾ, ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കും. ഇണയ്ക്ക് കരുത്തു പകരും. തനിക്ക് കിട്ടുന്ന ഭാഗത്തിൽ നിന്ന് സ്വത്ത്, വീട്, വാഹനം എന്നിവ സ്വന്തമാക്കും. നല്ല സന്താനങ്ങൾക്ക് ജന്മം നൽകും. ധർമ്മബുദ്ധിയുള്ള സ്ത്രീജാതരെ വിശ്വാസത്തിലെടുക്കുന്ന പക്ഷം ഇണകൾക്ക് ഐശ്വര്യവർദ്ധനവാണ് ഫലം. അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുന്ന പദ്ധതികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ലാഭം കരസ്ഥമാക്കാം. സ്നേഹബന്ധത്തിലുള്ളവർക്ക് അകൽച്ച, അലച്ചിൽ വന്നുചേരാം. ഗർഭസ്ഥരായിട്ടുള്ള മകയിരക്കാർക്ക് ദീർഘദൂരയാത്രകൾ ഭൂഷണമല്ല. ചിലർക്ക് രോഗാവസ്ഥ വന്നുചേരുന്നതിനാൽ വൈദ്യസഹായം തേടേണ്ടതായി വരും. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടതായി വരും. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുക. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരെ. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.